എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റാണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് നോക്കാം കേരള പാടാവലി പാർട്ട് ടു ആണ് പ്രവർത്തന കാർഡ് ആറ് പതിരില്ല ചൊല്ലുകൾ ഇവിടെ രണ്ട് ചിത്രം നൽകിയിട്ടുണ്ട് ഒരാൾ ഒരു വലിയ മല പൊക്കുന്നു അതുപോലെ തന്നെ ഒരു അഭ്യാസി ഒരാനയെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് പൊക്കി വെച്ചിരിക്കുന്നു ആദ്യം നമുക്ക് ഇവയ്ക്ക് ചേർന്ന രണ്ട് പഴഞ്ചൊല്ലുകൾ എഴുതി ചേർക്കാം ഒന്നാമത്തേത് മടിയൻ മല ചുമക്കും രണ്ടാമത്തേത് നിത്യാഭ്യാസി ആനയെ എടുക്കും ഇനി നമുക്ക് ഇതിൽ ഒരു പഴഞ്ചൊല്ലെന്ന് വിശദീകരിക്കാം ജോലി ചെയ്യാൻ വയ്യാത്തവൻ കിട്ടുന്ന ജോലികളെല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും അതാണ് മടിയൻ മല ചുമുക്കുമെന്ന പൊതുവായിട്ടുള്ള പഴഞ്ചൊല്ലിൽ പറയുന്നത് അടുത്തത് കൃഷിമാശിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഒരു പഴഞ്ചൊല്ല എഴുതാനാണ് എളിമയോടെയാണ് കൃഷിമാശ് കുട്ടികളുടെ മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കുന്നത് നിറകൂടം തുളുമ്പില്ല എന്ന പഴഞ്ചൊല്ലു ഇവിടെ ഉത്തമമായി ഉപയോഗിക്കാം പ്രവർത്തനക്കാട് ഏഴ് വാക്കുംപൊരുളും എ പി ജെ അബ്ദുൽ കലാം പൂക്കളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കുറിപ്പ് നൽകിയിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരാ കുറിപ്പ് വായിക്കുക അതുപോലെ തന്നെ പ്രകൃതി പാഠം എന്ന പാഠഭാഗം വായിച്ച് ഈ വരികൾക്കുള്ള സമാനതകൾ കണ്ടെത്തി എഴുതാനാണ് ശ്രദ്ധിക്കുക ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് ചിരകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ വേഗത്തിൽ പഠിച്ചു തുടങ്ങാൻ നാം സഹായിക്കണം അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം ഇതൊക്കെയാണ് സമാനതകളായി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ വരികളുമായി ബന്ധപ്പെട്ട് പാഠഭാഗത്ത് വരുന്നത് അടുത്ത പ്രവർത്തന കാർഡ് എട്ട് വേദനയിലെ ചിരി ചാപ്പിളിൻ്റെ കഥ അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻറ്റ് നമുക്ക് ഏവർക്കും പ്രിയങ്കനായ ഇവ രണ്ടുപേരും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഥവാ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളെ ചിരിയിലൂടെയാണ് നേരിട്ടത് പ്രവർത്തനം ഇതാണ് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഉയരങ്ങളിലെത്തിയ അറിയപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ പ്രദേശത്തുണ്ടാകും കൂട്ടുകാർ ചുറ്റുപാടുള്ളതിൽ ആരെയെങ്കിലും കണ്ടുപിടിച്ച് അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പെഴുതാനാണ് താഴെ കടയിൽ നിന്ന് വന്ന് ഇപ്പോൾ ഉയരങ്ങൾ കീഴടക്കിയ ആരെയും മഹത് വ്യക്തികൾ ചുറ്റുപാടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പ്രവർത്തനം പൂർത്തിയാക്കുക അടുത്ത പ്രവർത്തന കാർഡ് ഒൻപത് വരിയിലെ ചന്തം പി കുഞ്ഞിരാമൻ നായരുടെ ചില വരികൾ താഴെ നൽകിയിട്ടുണ്ട് ഇവയിൽ പ്രയോഗഭംഗി ഭംഗി കണ്ടെത്തി നൽകിയിരിക്കുന്നവയിൽ എഴുതാനാണ് പ്രയോഗ വരുന്ന വാക്കുകൾ ഇവയാണ് താമര പൊൻവെയിൽ പട്ടട പൂത്തൊരിളം തുമ്പ മിന്നും നവരത്ന ചെപ്പ് ഇത്രയും പ്രയോഗഭംഗി നമുക്ക് കവിതയിൽ നിന്ന് ശേഖരിച്ച് എഴുതാം അടുത്ത പ്രവർത്തനം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗഭംഗി ഭംഗിയേത് അവ കൊണ്ടർത്ഥമാക്കുന്നതും അതിൻ്റെ വിശദവും നമുക്ക് എഴുതാം പ്രയോഗം മിന്നും നവരത്നച്ചെപ്പ് ഉദ്ദേശിക്കുന്നത് കൈകൾ പോലുള്ള ഇലകളിൽ രാവിലെ തങ്ങി നിൽക്കുന്ന മഞ്ഞു തുള്ളിയിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ അവ രത്നങ്ങൾ നിറച്ച ഒരു പാത്രം പോലെ നിന്ന് തിളകുന്നുവെന്നാണ് നായർ കവിതയിൽ സൂചിപ്പിക്കുന്നത് ഇത് കവിതയുടെ ആകെ മുഴുവൻ ഭംഗിയെ തന്നെ മാറ്റിമറിക്കുന്നു പ്രവർത്തനക്കാട് പത്ത് കവിത പറയുന്നത് അലമാരയിലെ പുസ്തകം ഏറെക്കാലമായി ഗന്ധ ആലയത്തിൽ അലമാരക്കൂട്ടിൽ ഞാൻ കിടന്നു പണ്ടൊരു മുത്തശ്ശൻ വെച്ചതിൽ പിന്നീട് തിരിഞ്ഞു എന്നെ ഇന്നെനിക്ക് ആശ്വാസമായി സൗരത്തിൽ വന്നെത്തി രണ്ട് ചെങ്ങാതിമാർ എട്ടുകാരുള്ള ചിരന്തിയും പിന്നെയാ പുസ്തക പുഴു ചെങ്ങാതിയും പ്രവർത്തനം ഇതാണ് ചെങ്ങാതിമാരായ പുഴുവും ചിരന്തിയും വന്നപ്പോൾ പുസ്തകവും ചേർന്ന് അവർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടാകാം ഈ സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തി കവിതയോ കഥയോ സംഭാഷണമോ എഴുതാനാണ് പ്രവർത്തനം പുഴു ധാരാളം പുസ്തകങ്ങൾ നിറയെ തിന്നാനുണ്ട് ചിലന്തി നിറയെ പുസ്തകം ഇവിടെ തന്നെ വല കെട്ട പുസ്തകം എന്നെ തിന്നല്ലേ പുഴു പുഴു ആരാ അത് ചിലന്തി ഏതോ പുസ്തകമാണ് പുസ്തകം എന്നെ വെറുതെ വിടണേ ഞാനൊരു പാവമാണ് പുഴു ഇല്ല കൂട്ടുകാരെ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ ചിലന്തി ഇവിടെ വല കെട്ടി ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പുഴു ഞാനും ബാക്കി പുസ്തകമൊക്കെ പതിയെ തിന്ന് ഇവിടെയുണ്ട് പുസ്തകം നമ്മൾക്ക് നല്ല കൂട്ടുകാരായിരിക്കാം അപ്പോൾ ഇവർ മൂവരും കണ്ടുമുട്ടിയപ്പോൾ കൂട്ടുകാരായി തീരുകയും അവർ തമ്മിൽ നടത്തിയ നടക്കാനുള്ള സംഭാഷണം ഊഹിച്ചെഴുതുകയാണ് ഇതൊരു മാതൃകയാണ് കൂട്ടുകാർ ഇത് വിപുലീകരിച്ചെഴുതി പ്രവർത്തനം പൂർത്തിയാക്കുക കേരള പാടാവലി പ്രവർത്തന കാർഡ് ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ ചെയ്തിരിക്കുന്നു ഈ വീഡിയോയിൽ ആറ് മുതൽ പത്ത് വരെയുള്ള പ്രവർത്തന കാർഡാണുള്ളത് പാർട്ട് വണ് ചാനൽ ലഭ്യമാണ് അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗവും ലഭ്യമാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്